He's using the force to enter the judge. There's no protest against him. Okay, that is the അനാവശ്യമായി എല്ലാ സമരങ്ങളിലും ജനവീരങ്കി ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനുശേഷം പ്രവർത്തകരോട് പിരിഞ്ഞുപോകാൻ ഞങ്ങൾ തന്നെ ആഹ്വാനം കൊടുക്കുന്നതിനിടക്ക് പ്രവർത്തകരുള്ള സ്ഥലത്തേക്ക് ടിയർ ഗ്യാസും ഷെല്ലും ബോധപൂർവം പ്രവർത്തകരെ നോക്കി പോലീസ് എറിയുകയാണ്. ഇപ്പോഴും ശ്വസിക്കാൻ ആളുകൾക്ക് പ്രയാസമുണ്ടാകുമ്പോഴും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞാൻ നേരിട്ട് മുമ്പിൽ വന്ന് ചെയ്യരുതെന്ന് പറയുമ്പോൾ എന്റെ അടുത്തേക്ക് പോലും എറിയുകയാണ്. ഒരു തരത്തിലുള്ള പ്രതിഷേധത്തെയും ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു പ്രതിഷേധങ്ങൾ നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. നിരവധി പ്രവർത്തകരെ പ്രവർത്തകരുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കി അവർക്ക് പരിക്കേൽക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ടിയർ ഗ്യാസ് അടിക്കുന്നതും ഷെല്ലെറിയുന്നതും. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഞാൻ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലീസോട് വന്ന് അരുതെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. അപ്പോ ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തേക്ക് വരെ വീണ്ടും എറിയാനാണ് പോലീസിന്റെ ഡയറക്ഷൻ പോകുന്നത്. ഷാഫിക്ക് പരിക്കേറ്റോ? ഞങ്ങളെല്ലാം പരിക്കേൽപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ പോലീസ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു, നിങ്ങൾ പിന്തിരിയുമോ? ഇല്ല, സമരത്തിൽ ഞങ്ങൾ പിന്തിരിയില്ല. ഞങ്ങൾ വേണമെങ്കിൽ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോട്ടെ, ഞങ്ങളായിട്ട് പിന്തിരിയുന്ന പ്രശ്നമില്ല. നിങ്ങൾ പരമാവധി പ്രകോപനം സൃഷ്ടിക്കുക ലക്ഷ്യമിട്ടാണ് നിങ്ങൾ വന്നത്? നിങ്ങൾ സാധാരണ പെട്രോൾ ബോംബ് എറിയുന്ന സമരക്കാരെ കണ്ടിട്ടുണ്ടാകാം, പോലീസിന് നേരെ കല്ലെറിഞ്ഞ് പോലീസിന് പരിക്കേൽക്കുന്ന സമരക്കാരെ കണ്ടിട്ടുണ്ടാവാം. ഏതെങ്കിലും ഒരു പോലീസ് എന്തെങ്കിലും പരിക്കേറ്റോ? പോലീസ് അവിടെ നിന്ന് പിന്തിരിഞ്ഞ് അതിനിടയിൽ ഏതാണ്ട് 10 തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ഗ്രനേഡും കണ്ണീർ വാതക ഷെല്ലും പ്രയോഗിച്ചിട്ടുണ്ട്.